തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ മാറ്റി. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷണർക്കെതിരെ പരാതി ഉയർന്നിരുന്നു. കമ്മീഷണറെ സർക്കാർ മാറ്റാൻ തീരുമാനമെടുത്തിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിരുന്നില്ല. ആർ ഇളങ്കോയാണ് പുതിയ കമ്മീഷണർ. അങ്കിത് അശോകിന് പകരം ചുമതല നൽകിയിട്ടില്ല. സെയ്ഫ് സൈനുലാബ്ദീൻ വീണ്ടും ചേരുന്നു. സെയ്ഫ്, നേരത്തെ എടുക്കേണ്ട നടപടിയാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. മറ്റു വിശദാംശങ്ങൾ. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകിനെതിരായ പരാതി, അത് ഇടതുമുന്നണി നേതാക്കളടക്കം അന്ന് ഉന്നയിച്ചതാണ്. അങ്ങനെ വലിയ പരാതി പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാൻ കഴിയില്ല. അങ്ങനെ തീരുമാനമെടുത്ത് കമ്മീഷന്റെ അനുമതിക്ക് വേണ്ടി വിട്ടെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്രത്തിന്റെ അനുമതിക്കായി കാത്തിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ അനുമതിയും കിട്ടിയില്ല. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ജൂൺ മാസം 6-ാം തീയതിയാണ് അവസാനിച്ചത്. ഇതോടുകൂടിയാണ് അങ്കിത് അശോക് ഐ പി എസിനെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. പുതിയ നിയമനം അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. പിന്നീടായിരിക്കും പുതിയ നിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വരിക. ഇളങ്കോ ആറാണ് പുതിയ സിറ്റി പോലീസ് കമ്മീഷണറായി സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്നത്. എന്തായാലും വ്യാപകമായ പരാതി അങ്കിത് അശോകിനെതിരെ ഉയർന്നു വരുന്നു. തൃശൂരിൽ വലിയ പരാജയം ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വരുന്നു. അതിന് പിന്നാലെയാണ് തൃശൂർ പൂരം തോൽവിക്ക് കാരണമായി വിലയിരുത്തുന്ന ഇടതുമുന്നണി അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ധന്യ. സെയ്ഫ് പറഞ്ഞതുപോലെ അത് വലിയ വലിയ ദോഷം ചെയ്തിട്ടുണ്ട് സി പി എമ്മിന് എന്നുള്ളൊരു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയായിരിക്കും തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളം വോട്ട് കൂട്ടാൻ സർക്കാരിന് സാധിക്കും എന്നാണ് കരുതുന്നത്? ഇപ്പോഴെടുത്ത തീരുമാനം, അത് ഉദ്യോഗസ്ഥ തലത്തിൽ സുരേഷ് ഗോപി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു കമ്മീഷണറെയും അതുപോലെ തന്നെ കളക്ടറെയും മാറ്റരുത് എന്ന് പരസ്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ആ തൃശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരുകാർ വൈകാരികമായി കാണുന്ന സംഭവമാണ്. അതിൻ്റെ നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വോട്ടിനെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഇടതുമുന്നണി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. തൃശ്ശൂരിലെ NDA വിജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വോട്ട് കുറഞ്ഞതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതിയാണ് എന്നൊരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിന് ഉണ്ട്, അല്ലെങ്കിൽ ഇടതുമുന്നണി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ തീരുമാനം, ആ തീരുമാനം നേരത്തെ എടുത്ത തീരുമാനം നടപ്പാക്കാൻ കഴിയാതെ അത് വിട്ടുകളയുകയല്ല ചെയ്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയതിന് പിന്നാലെ തന്നെ ആ ഉദ്യോഗസ്ഥനെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഉണ്ടായ ഡാമേജ് എന്തായാലും പരിഹരിക്കാൻ കഴിയില്ല. അടുത്ത തവണ പൂരം നടത്തുമ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ പോലീസ് നയത്തെക്കുറിച്ച് ധാരണയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ നിയമിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ആയിരിക്കും സംസ്ഥാന സർക്കാർ ഇനി നടത്താൻ പോകുന്നത്. എന്തായാലും അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. പുതിയ നിയമനം അദ്ദേഹത്തിന് നൽകിയിട്ടുമില്ല. ശരി.